ഏഴ് സംസ്ഥാനങ്ങളിലെ 13 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം മികച്ച മുന്നേറ്റം സാധ്യമാക്കിയപ്പോൾ ഹിമാചൽ പ്രദേശിലെ വിജയത്തിൽ കോൺഗ്രസിന് ഇരട്ടി മധുരമാണുള്ളത്. രാജ്യസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ ചില വിവാദങ്ങളുടെ പരിസമാപ്തി കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ പിന്തുണച്ച് വോട്ട് ചെയ്ത 3 സ്വതന്ത്ര എം എൽ എമാർ രാജിവെച്ച് ബി ജെ പിയിൽ ചേർന്നതിൻ്റെ ഒഴിവിലാണ് ഹിമാചൽ പ്രദേശിൽ ഉപതെരഞ്ഞെടുപ്പിനെ കളമൊരുങ്ങിയത്. അതിൽ 2 സീറ്റിൽ കോൺഗ്രസും ഒരിടത്ത് ബി ജെ പിയും ജയിച്ചു. മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് സുഖുവിൻ്റെ ഭാര്യ കമലേഷ് താക്കൂറിനെ കളത്തിലിറക്കി നടത്തിയ പരീക്ഷണം കോൺഗ്രസിനെ കൈവിട്ടില്ല. ദെഹ്റ മണ്ഡലത്തിൽ കമലേഷ് ജയിച്ചത് 9,399 വോട്ടിനാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടിപതറിയെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നടന്ന 6 നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 4 സീറ്റുകൾ ലഭിച്ചിരുന്നു. പാർട്ടി വിപ്പ് ലംഘിച്ച് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി ഹർഷ് മഹാജന് വോട്ട് ചെയ്ത 6 എം എൽ എമാരെ അയോഗ്യരാക്കിയതിന് പിന്നാലെയാണ് ഈ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഇപ്പോൾ നടന്ന ഈ ഉപതെരഞ്ഞെടുപ്പുകളിലും വിജയിച്ചതോടെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നൽകിയ അടിക്ക് ജനാധിപത്യ രീതിയിലൂടെ തന്നെ കണക്ക് തീർത്തിരിക്കുകയാണ് കോൺഗ്രസ്. കമലേഷ് താക്കൂർ കൂടി ജയിച്ച് സഭയിലേക്ക് എത്തുന്നതോടെ ഭാര്യയും ഭർത്താവും നിയമസഭയിലിരിക്കുന്ന സംസ്ഥാനമായി ഹിമാചൽ മാറും. മുഖ്യമന്ത്രി സുഖു തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ചത്. 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഹോഷിയാർ സിംഗ് ചമ്പ്യാലാണ് വിജയിച്ചത്. ഹോഷിയാറിനെ തന്നെ ബി ജെ പി ഇവിടെ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തു. ദെഹ്റ മണ്ഡലത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഒരു തവണ പോലും കോൺഗ്രസ് വിജയിക്കാത്ത ഒരു മണ്ഡലമാണത്. ദെഹ്റ നിയമസഭാ മണ്ഡലം ബി ജെ പിയുടെ ഉരുക്കുകോട്ടയെന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഹമീപൂർ എം പിയും മുൻ കേന്ദ്രമന്ത്രിയുമായ അനുരാഗ് ഠാക്കൂറാണ് ഇവിടെ ബി ജെ പിക്ക് വേണ്ടി പ്രചാരണത്തിന് നേതൃത്വം നൽകിയത്. എന്നാൽ ദെഹ്റയിൽ ജനിച്ചു വളർന്ന നേതാവെന്ന പ്രചാരണവും കമലേഷിനെ നേട്ടമുണ്ടാക്കിയിരുന്നു. ഹിമാചൽ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയിൽ 2 പതിറ്റാണ്ടായി കമലേഷ് താക്കൂർ അംഗമാണ്. 1998 സുഖുവുമായുള്ള വിവാഹം നടന്നത്. ദെഹ്റക്കാരിയായ സഹോദരിയെ ജയിപ്പിക്കണം എന്നായിരുന്നു കമലേഷിൻ്റെ പ്രധാന പ്രചാരണം. താൻ ബി ജെ പിക്കാരുടെയോ കോൺഗ്രസ്സുകാരുടെയോ വോട്ടല്ല ചോദിക്കുന്നത്, സ്വന്തം സഹോദരി സഹോദരന്മാരുടെ വോട്ടാണ് എന്നതായിരുന്നു കമലേഷ് തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പ്രസംഗിച്ചത്. കമലേഷ് സ്ഥാനാർത്ഥിയായപ്പോൾ കോൺഗ്രസിൽ നിന്ന് എതിർപ്പുകളും ഉണ്ടായിരുന്നു. 2022 ഇവിടെ കോൺഗ്രസിനു വേണ്ടി മത്സരിച്ച രാജേഷ് ശർമ്മ സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്തു. സംസ്ഥാനത്ത് ഹമീർപൂർ മണ്ഡലമാണ് ബി ജെ പിക്ക് ആശ്വാസം നൽകിയത്. വളരെ നേരിയ ഭൂരിപക്ഷത്തിലാണ് ഇവിടെ ബി ജെ പി സ്ഥാനാർത്ഥി ആശിഷ് ശർമ്മ ജയിച്ചത്. 1571 വോട്ടിനാണ് അദ്ദേഹത്തിൻ്റെ ജയം.